വിഷരഹിതമായ പാലും ഭക്ഷ്യവസ്തുക്കളും ലഭ്യമാക്കാൻ കർശന പരിശോധനകളും നടപടികളും ആവശ്യമാണെന്ന് മോഹൻസ് ജോസഫ് എംഎൽഎ. ഭക്ഷണ പദാർത്ഥങ്ങൾ മായം കലരുന്നത് ഒഴിവാക്കപ്പെടാൻ നിലവിലെ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. ഞാൻ നിയമസഭയിൽ തന്നെ ഈ സമീപ സമയത്ത് മത്സ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങൾ വന്നപ്പോൾ ഇന്ന് നമ്മൾ മേടിക്കുന്ന മാർക്കറ്റിൽ വാങ്ങിക്കുന്ന മീനെല്ലാം ശുദ്ധമായതാണോ, അതിൽ വിഷാംശം കലർന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ഔദ്യോഗികമായി കഴിയൂ. ഗവൺമെന്റിന് അത് മറുപടി കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം അത് കഴിയില്ല. കാരണം എങ്ങനെയാണ് കഴിയുന്നത്? ഈ കടകളെല്ലാം പരിശോധിക്കാൻ പറ്റും. അപ്പോൾ മത്സ്യത്തിൽ രാസപദാർത്ഥങ്ങൾ കുത്തിവെച്ച് അതിന് ദീർഘദിവസങ്ങളോളം അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അതിൻ്റെ രുചിയും അതിൻ്റെ സ്വഭാവവും തന്നെ മാറുകയാണ്. നമ്മളത് കറി വെച്ച് നമ്മൾ കഴിക്കുന്നു. സത്യത്തിൽ രോഗത്തിന് ആവശ്യമായ ഭക്ഷണം നമ്മൾ കഴിക്കുക അറിയാം. അപ്പൊ ഇത് തന്നെ പാലിന്റെ കാര്യത്തിലും ഇത്തരം പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യകത നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിലും പ്രത്യേകമായ ശ്രദ്ധയും ജാഗ്രതയും പരിശോധനയും എല്ലാം ആവശ്യമായി വരുന്ന ഒരു സാമൂഹ്യാവസ്ഥയാണ്, ജീവിതാവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ കടന്നുവരുന്നത്. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പാലിന്റെ പോഷക സമ്പുഷ്ടത സംബന്ധിച്ച് സംഘടിപ്പിച്ച പാൽ ഉപഭോക്തൃ മുഖാമുഖം പരിപാടി കാണാക്കരി പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലാ കുടുംബശ്രീ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കാണാക്കാരി ക്ഷീരസംഘം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഒഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറാണി സുഭാഷൻ അധ്യക്ഷയായിരുന്നു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ, ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ജാക്വിൻ ഡൊമിനിക്, ആർഡിഎൽ അസിസ്റ്റന്റ് ഡയറക്ടർ എൽ സുസ്മിത, മാഞ്ഞൂർ ക്ഷീരവികസന ഓഫീസർ ശ്രീജ രാധാകൃഷ്ണൻ, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ തെരസിലിൻ ലൂയിസ് തുടങ്ങിയവർ സെമിനാർ നയിച്ചു. മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി എക്സിബിഷൻ, തത്സമയ പാൽ പരിശോധന എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. മുഖാമുഖം പരിപാടിയിൽ സഹകാരിയും ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ഷീരസംരംഭകനുമായ കാണക്കാരി അരവിന്ദാക്ഷനെ ആദരിച്ചു.